ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കൾക്കെല്ലാം സുഖമല്ലേ? ആ ടീച്ചറിന് സന്തോഷമായി. ആദ്യം പ്രാർത്ഥനയായാലോ? എല്ലാവരും എഴുന്നേറ്റ് നിൽക്ക്, കൈകൾ കൂപ്പി, ഒരുമിച്ച് കുരിശ് വരക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കണ്ണുകളടച്ച മക്കളെല്ലാവരും ടീച്ചർ പറയുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലുക. നീതിസൂര്യനായ എൻ്റെ ഈശോയെ, നിൻ്റെ ദിവ്യപ്രകാശത്താൽ എൻ്റെ ബോധത്തെ തെളിയിച്ച്, ഹൃദയത്തെ ശുദ്ധീകരിച്ച്, ബുദ്ധിയെ പ്രകാശിപ്പിച്ച്, നിൻ്റെ നേർക്കുള്ള സ്നേഹത്താൽ എരിയിച്ച് എന്നെ നിന്നോട് ഒന്നിപ്പിക്കണമേ. ഓ പാവനാത്മാവേ, പറന്നിറങ്ങിടണേ, നിന്മേൽ ശുദ്ധി എൻ്റെ ഹൃദയം ഇന്നു നീ നിറയ്ക്കണേ. മക്കൾ ഏറ്റുപാടിക്കേ. ഓ പാവനാത്മാവേ, പറന്നിറങ്ങിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃദയം ഇന്നു നീ നിറയ്ക്കണേ. ഈശോ നോക്കി എല്ലാവരും ചിരിക്കേ. ഓക്കെ, ഇനി കണ്ണു തുറന്നോളൂ. കഴിഞ്ഞ ആഴ്ചത്തെ ആക്ടിവിറ്റീസ് എല്ലാം മക്കൾ ചെയ്താ? വേദോപദേശം ടീച്ചറിന് അയച്ചു കൊടുത്തായിരുന്നു ആക്ടിവിറ്റീസ്. പേഴ്സണൽ പ്രേയറൊക്കെ എല്ലാവരും നടത്തുന്നില്ലേ? വെരി ഗുഡ്. എനിക്കറിയാം മക്കളെല്ലാം നന്നായിട്ട് ചെയ്യുമെന്ന്, എനിക്കറിയാം. ഇന്ന് നമ്മൾ ആ മൂന്നാം പാഠത്തിൻ്റെ തുടർച്ചയാണ് പഠിക്കാൻ പോകുന്നത്. മക്കളെ, ഈ പക്ഷിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ പക്ഷിയുടെ പേരാണ് പെലിക്കൻ പക്ഷി. ചില ദേവാലയങ്ങളുടെ അൾത്താരയിലും മുമ്പിലൊക്കെ നിങ്ങൾ ഈ പക്ഷിയെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ പക്ഷിക്ക് ഒരു പ്രത്യേകതയുണ്ട്, എന്താണെന്നറിയാമോ? അതായത്, പുരാതന യൂറോപ്പിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു, ഈ പക്ഷിയുടെ മക്കൾക്ക് ഭക്ഷണമില്ലാതെയാകുമ്പോൾ ആ പക്ഷി കൂർത്ത മൂർച്ചയുള്ള ചുണ്ടുകൾ കൊണ്ട് നെഞ്ച് പിളർന്ന് അതിൽ നിന്ന് വരുന്ന രക്തം ഈ കുഞ്ഞുങ്ങൾക്ക് പാനം ചെയ്യാൻ കൊടുക്കും. എന്തുകൊണ്ടാണ് ഇത് ദേവാലയങ്ങളിലൊക്കെ വെച്ചിരിക്കുന്നതെന്നറിയാമോ? നിങ്ങൾക്കറിയാം, നമ്മളുടെ ഈശോയും രക്തം ചിന്തി നമ്മളെ രക്ഷിച്ചവനാണ്. അതുകൊണ്ടാണ് ഈ പക്ഷിക്ക് ദേവാലയങ്ങളിലേക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. മക്കൾക്ക് മനസ്സിലായ? ഇഷ്ടപ്പെട്ട ഈ പക്ഷീനെ മക്കൾക്ക്? ഓക്കെ, ഇനി ഏതെങ്കിലും ദേവാലയങ്ങളിലൊക്കെ ചെന്ന് കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം കേട്ടോ ഈ പക്ഷീനെക്കുറിച്ച്. അതായത്, രക്തം ചിന്തി നമ്മളെ രക്ഷിച്ച യേശുക്രിസ്തു. ഇനി ബൈബിളിൽ പുറപ്പാട് എന്ന് പറയുന്ന പുസ്തകം കേട്ടിട്ടില്ലേ? പഴയ നിയമത്തിൽ അവിടെ പെസഹ കുഞ്ഞാട് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. ഈജിപ്തിൽ വെച്ച് ഇസ്രായേൽക്കാർ പെസഹ ആഘോഷിക്കുന്നുണ്ട്. ഈ പെസഹ ആഘോഷിക്കുന്നതിന് അവരോട് കുറച്ച് റൂൾസ്, നിയമങ്ങൾ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആടിനെ കൊന്നിട്ട് ഈ ആടിൻ്റെ രക്തം കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. അതെന്തിനാണെന്നറിയാമോ? സംഹാരദൂതൻ ആ വഴി പോകുമ്പോൾ ഈ രക്തം ഉള്ള വീടുകളിലെ സംഹരിക്കാതെ ഈജിപ്തുകാരുടെ ആളുകളെ സംഹരിക്കാൻ വേണ്ടി. അങ്ങനെ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ ദൈവം രക്ഷിക്കുന്നുണ്ട്. അപ്പം അവിടെ
ഒരു രക്തം ചിന്തിയുള്ള രക്ഷ അത് നമ്മൾ കാണുന്നുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് വേണ്ടി രക്തം ചിന്തി കുരിശിൽ മരിച്ച യേശുവിനെക്കുറിച്ചാണ്. നമുക്കറിയാം യേശു തൻ്റെ 30-ാമത്തെ വയസ്സിലാണ് പരസ്യജീവിതം ആരംഭിക്കുന്നത്. യേശു ആദ്യം ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതാരാണെന്നറിയാമോ? മക്കൾക്ക് എല്ലാം അറിയാവുന്നതാണ്. ആ, ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. ആരാണ്? സ്നാപക യോഹന്നാൻ. മരുഭൂമിയിൽ ആണ് സ്നാപക യോഹന്നാൻ താമസിച്ചിരുന്നത്. നിങ്ങൾക്കറിയാവുന്നതാണ്, ജോർദാ നദിയിൽ വെച്ച് ആളുകൾക്ക് ജ്ഞാനസ്നാനം നൽകിയിരുന്നു. അപ്പോൾ ഒരിക്കൽ സ്നാപക യോഹന്നാൻ ജ്ഞാനസ്നാനം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ആളുകളുടെയെല്ലാം കൂട്ടത്തിൽ യേശുവിനെ കണ്ടു. അതായത് യേശു മനുഷ്യനോടൊപ്പം സ്നാനം സ്വീകരിക്കാൻ വന്നിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ സ്നാപക യോഹന്നാൻ ഒന്ന് ഞെട്ടി. സ്നാപക യോഹന്നാൻ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നുവോ? ഇത് ഏത് പുസ്തകത്തിലാണെന്നറിയാമോ? പുതിയ നിയമത്തിൽ മത്തായിയുടെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലാണ് ഇത് വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ സ്നാപക യോഹന്നാൻ യേശുവിന് സ്നാനം കൊടുക്കുന്ന നിന്ന് പിന്മാറുന്നുണ്ട്. അപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, സർവനീതിയും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണെന്ന്. അങ്ങനെ സ്നാപക യോഹന്നാൻ ഈശോയ്ക്ക് സ്നാനം നൽകുകയാണ്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താ സംഭവിച്ചത്? ഈ സമയത്ത് സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നു. കൂടാതെ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതായത് ഈശോ തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി നൽകാനാണ് വന്നത്. ശുശ്രൂഷിക്കാനും തൻ്റെ ജീവൻ മോചനദ്രവ്യമായി നൽകുന്നതിന് വേണ്ടിയും. അത് ജ്ഞാനസ്നാനം എന്ന കൂദാശ സ്വീകരിച്ചുകൊണ്ടാണ് ആദ്യം ഈശോയുടെ തുടക്കം. നമ്മളും ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുണ്ട് ഇല്ലേ? മക്കളെ, ഈശോ സ്നാപക യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് ജോർദാ നദിക്കരയിൽ ഈശോ സ്നാപക യോഹന്നാൻ്റെ അടുത്തേക്ക് വരുന്നു. പാപികളുടെ കൂടെ ഈശോനെ കണ്ടപ്പോൾ സ്നാപക യോഹന്നാൻ ഈശോനോട് ചോദിച്ചു, ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് പറഞ്ഞ് സ്നാപക യോഹന്നാൻ പിന്മാറുന്നുണ്ട്. പക്ഷേ ഈശോ പറഞ്ഞ്, ഇപ്പോൾ ഇത് സമ്മതിക്കുക, സർവനീതിയും പൂർത്തീകരിക്കുക, നമുക്ക് ഉചിതമാണ്. അങ്ങനെ സ്നാപക യോഹന്നാൻ ഈശോയെ സ്നാനപ്പെടുത്തി. അപ്പോൾ എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചത്? ആ, അത് തന്നെ, സ്വർഗം തുറക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മക്കൾക്ക് മനസ്സിലായില്ലേ ഇത്? ഇനി ഒന്ന് നമ്മളുടെ ജ്ഞാനസ്നാനത്തെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കിക്കേ. നമ്മളെല്ലാം ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടല്ലേ നമ്മൾ സഭയിലെ അംഗങ്ങളായിരിക്കുന്നത്. ഈ ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് എന്തെല്ലാം ഭാഗ്യങ്ങളാണ് കിട്ടുന്നതെന്ന് അറിയാമോ? നമ്മൾ ദൈവപുത്രരായിത്തീരുന്നു, ദൈവിക ജീവനിൽ പങ്കുകാരാകുന്നു, സ്വർഗത്തിൻ്റെ അവകാശികളാകുന്നു, ക്രിസ്തുവിൻ്റെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമാകുന്നു. ഈ ജ്ഞാനസ്നാനം എന്ന കൂദാശയാണ് മറ്റു കൂദാശകളിലേക്കുള്ള ഒരു ചവിട്ടുപടി എന്ന് പറയുന്നത്. ഇത് നമ്മളിലൊരു മായാത്ത മുദ്ര പതിപ്പിക്കുന്നു. ഇത് എത്ര പ്രാവശ്യമാണ് സ്വീകരിക്കാവുന്നതെന്ന് അറിയാമോ? ഒരു പ്രാവശ്യമാണ് ജ്ഞാനസ്നാനം സ്വീകരിക്കാവുന്നത്. അപ്പോൾ ഇന്നത്തെ പോർഷൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? ആദ്യം എതിന്നാണ് തുടങ്ങിയത്? ആ, പെലിക്കൻ പക്ഷി. പെലിക്കൻ പക്ഷിയുടെ പ്രത്യേകത എന്താണെന്ന് മനസ്സിൽ, സ്വന്തം ഹൃദയം നെഞ്ചുകുത്തി രക്തം കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന പക്ഷി, അത് നമ്മളുടെ ഈശോയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നമ്മൾ കണ്ടു യേശുവിൻ്റെ ജ്ഞാനസ്നാനം. സ്നാപക യോഹന്നാനിൽ നിന്ന് യേശു സ്നാനം സ്വീകരിക്കുന്നു. ഏത് നദിയിൽ വെച്ചാണ്? ആ, ജോർദാൻ നദിയിൽ വെച്ച്. നമ്മളും ജ്ഞാനസ്നാനം സ്വീകരിച്ച് സഭയിലെ അംഗങ്ങളാകുന്നു. അങ്ങനെ ദൈവപുത്രരും സ്വർഗത്തിന് അവകാശികളുമായിത്തീരുന്നു.
ജ്ഞാനസ്നാനത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായോ? ഒന്നാമത്തെ പോയിൻ്റ് എന്തെന്നാണ്? എന്തെന്നാണ് മക്കളെ? ആ, ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് ദൈവപുത്രരാക്കുന്നു, പിന്നെ സ്വർഗത്തിന് അവകാശികളാക്കുന്നു. എല്ലാവരും പറഞ്ഞേ, സ്വർഗത്തിന് അവകാശികളാക്കുന്നു. മൂന്നാമത്തതോ എന്തെന്നാണ്? ദൈവിക ജീവനിൽ പങ്കുകാരാക്കുന്നു. നാലാമത്തത് ക്രിസ്തുവിൻ്റെ അവയവങ്ങളാക്കുന്നു. അഞ്ച്, പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങൾ. മനസ്സിലായില്ലേ ജ്ഞാനസ്നാനത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന്? ഇനി ഈ കൂദാശയാണ് നമ്മെ മറ്റു കൂദാശകളിലേക്കുള്ള ചവിട്ടുപിടി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഹൃദയത്തിൽ ഒരു മായാത്ത മുദ്ര പതിപ്പിക്കുന്നു. ഇത് എത്ര പ്രാവശ്യമാണ് സ്വീകരിക്കണമെന്ന് അറിയാമോ? നിങ്ങൾ ജ്ഞാനസ്നാനം എത്ര പ്രാവശ്യം സ്വീകരിച്ചേക്കണം? ഒരു പ്രാവശ്യമല്ലേ? ആ, ഈ കൂദാശ ഒരു പ്രാവശ്യം സ്വീകരിക്കുന്നതാണ്. ഇന്നത്തെ പോർഷൻസ് മനസ്സിലായ മക്കൾക്ക്? എന്തായിരുന്നു ആദ്യം നമ്മൾ കണ്ടത്? പെലിക്കൻ പക്ഷി. സ്വന്തം നെഞ്ച് പിളർന്ന് രക്തം കുഞ്ഞുങ്ങൾക്കായി നൽകുന്ന ഒരമ്മ പക്ഷി. നമ്മളുടെ ഈശോനെ പോലെ നമുക്ക് വേണ്ടി രക്തം ചിന്തിയ ഈശോ. പിന്നീട് ഈശോൻ്റെ ജ്ഞാനസ്നാനം കണ്ടു. ഏത് നദിയിൽ വെച്ചാണ് ഈശോ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്? ജോർദാൻ നദിയിൽ വെച്ച്. സ്നാപക യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ വരുന്നു. അവിടെ വെച്ച് സ്നാപക യോഹന്നാൻ ഈശോനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ? ഈശോ പറയുന്നുണ്ട്, ഇപ്പോൾ ഇത് സമ്മതിക്കുക, സർവനീതിയും പൂർത്തീകരിക്കുക. അങ്ങനെ ഈശോ സ്നാനം സ്വീകരിക്കുന്ന സമയത്ത് സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നു. എന്നിട്ട് സ്വർഗത്തിൽ നിന്നൊരു സ്വരം ഉണ്ടായി. എന്തായിരുന്നത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈശോ ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകുന്നതിനും വേണ്ടിയാണ് വന്നത്. പിന്നീട് നാം നമ്മുടെ ജ്ഞാനസ്നാനം എന്ന കൂദാശയുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു. അത് നമ്മൾ പഠിച്ചതാണ് അല്ലേ മക്കളെ? മക്കൾ ഓരോരുത്തരായിട്ട് പറഞ്ഞേ. ആ, ആദ്യം ആരാ പറയുന്നത്? കൈപൊക്കിക്കേ. ആരാണ്? ആനി. ആ, മോള് പറ. ആ, ദൈവപുത്രരാക്കുന്നു. ശരിയാണ്. ഇനി രണ്ടാമത്തത് ആരാണ്? ഇബി. പറയൂ. സ്വർഗത്തിന് അവകാശികളാക്കുന്നു. ഏഞ്ചൽ പറഞ്ഞ അടുത്തത് മൂന്നാമത്തെ പോയിൻ്റ് എന്തായിരുന്നു? ദൈവിക ജീവനിൽ പങ്കുകാരാക്കുന്നു. നാലാമത്തത് ആരാ പറയുന്നത്? റോസി. പറയൂ. ക്രിസ്തുവിൻ്റെ അവയവങ്ങളാക്കുന്നു. അഞ്ചാമത്തെ പോയിൻ്റ് എന്താണ്? ആൻ്റണി. പറയൂ. പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാക്കുന്നു. മിടുക്കരെ, എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം മനസ്സിലായില്ലേ മക്കൾക്ക് ഇന്നത്തെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന്? ഇനി എന്തെന്നാണ് അടുത്തത്? ആ, നിങ്ങൾക്കുള്ള ആക്ടിവിറ്റീസ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ജ്ഞാനസ്നാനത്തെക്കുറിച്ചല്ലേ കേട്ടത്? നമ്മളും ജ്ഞാനസ്നാനം സ്വീകരിച്ചവരാണ് അല്ലേ? ആ സമയത്ത് രണ്ടു പേരുണ്ടായിരുന്നല്ല, ആരൊക്കെയായിരുന്നവർ? നിങ്ങളുടെ ജ്ഞാനസ്നാന മാതാപിതാക്കൾ. ഇന്നത്തെ ആക്ടിവിറ്റിയിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി ടോക്ക് ടു യുവർ ഗോഡ് പാരൻസ്. അതായത് ജ്ഞാനസ്നാന മാതാപിതാക്കൾ ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കാം. അവരൊക്കെ ഒന്ന് ഫോണിൽ വിളിച്ച് നിങ്ങളൊന്ന് സംസാരിക്കുക, അവരുടെ സുഖവിവരമൊക്കെ ഒന്ന് അന്വേഷിക്കുക. എന്നിട്ട് നിങ്ങളുടെ ടീച്ചറിനോട് ആ ജ്ഞാനസ്നാന മാതാപിതാക്കളുടെ പേരുൾപ്പെടെ അയച്ചു കൊടുക്കുക. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി, നിങ്ങൾക്കെല്ലാം നിങ്ങൾ ജ്ഞാനസ്നാനം എന്നാണ് സ്വീകരിച്ചതെന്ന് അറിയാമോ? നിങ്ങൾ മാതാപിതാക്കളോട് ചോദിച്ചിട്ട് ആ ജ്ഞാനസ്നാന തീയതി നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിക്കുക. അതോടൊപ്പം എൻ്റെ ജ്ഞാനസ്നാന തീയതി ഇന്നതാണെന്നും പറഞ്ഞ് ടീച്ചറിന് അയച്ചു കൊടുക്കുക. എല്ലാവരും ചെയ്യൂലേ? ആ, നിങ്ങൾ ഈശോയുടെ മക്കളാണ്, പറഞ്ഞ നന്നായിട്ട് അനുസരിക്കും എന്നൊക്കെ എനിക്കറിയാം. അപ്പം എല്ലാവരും നല്ലപോലെ ഈ ആക്ടിവിറ്റീസ് ചെയ്ത് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുത്ത് നല്ല മക്കളായിട്ടിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് പ്രാർത്ഥിച്ചാലോ? മക്കളെല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകളടച്ചേ. സ്നേഹസ്വരൂപനായ ഈശോയെ, ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ അങ്ങയുടെ ശരീരത്തിൻ്റെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ ഞങ്ങൾ വിശുദ്ധിയോടുകൂടി ഞങ്ങളെ കാത്തുരക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുവാനും അവരുടെ ജീവിതപാതയിൽ വെളിച്ചമായി മാറുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. താങ്ക് യു ജീസസ്.